हलो फ्रेंड्स नमस्कार बाथरूम सी पी सानिटरी फिटिंग्स स्टैंडेड अलग कुछ इन वीडियो या संसा बाथरूम ओर फिटिंग्स अदेम ऐलव कृत्यम फिटेदी क्यों इन वीडियो उड़ी नाम बाूम पैसा चलवे टैल वर्क आरंभिक मुंबे अगर प्लंबिंग वर्क ना मुंदीन पईप वांगी स्थापी ना मुंदीन ड्रैवेटर वागू वाक्सर वागू कंसील प्लस टांग क्लोसेट नामत्र वेल कूड़ी ना क्वाटी साधन वांगीट नामिंग पणी ऐलपे वैलियर ऐडिया आलका अदोड़े तीर्न नमें नाटिलरा वीडि बाूम पणि चेपरुभव या वीडियो विषय बाूम टैल वर्क ना क्वाटी साधन वाई से अद नाटे ना अड़ोर टेक्नीष्यन पणी को टेक्नीष्यन हेलपर मारे मेटो सैटे पर अवरुभव या वीडियो का व्यक्त पिक्चर लू आ वीडियो कम नमुक बाूम फिटिंग स्टाडेड अलव एग्न पिशोध ई वीटल कल्याणुबंध पणिया इवड़े रूमि जिप्सम सीलिंग वर्कू पुटी वर्कुमान या बाूम नमुक आदमी डईवेटे पोसीन पिशोध डईवेटे इपते इतना निोकिया मनसूँ रे टल आ रू टल और अर टल पन्े इतना डईवेटे को वाटर टापि हईट नमुक का टल वीति टल वीति पन्े ना पदा स्पोट को पकड़ टापन को वाश बेसि वेट ड्रेनेज पईप वाले ताद अगर पेडल वे पी अब पेडल कड़ल तिचतु क्लोसटे फ्लशन वेट आंगि को वाश बेसी आंगि को वाले ताँटे इतने प्लंबर्मा पणी वन पोराय अलग बाूमि फ्लोर कूड़ा पोंट बाूमि फ्लोर आगे पोंट आरुमा एट पोंट रुंज मूंजुत्र बाूमि फ्लोर इतने कांजु पे बेडमि फ्लोर बाूमि फ्लोर तमिल आरुज व्यतमेंजिल मूंज डप्त बाूमि वे आरुत्र इतने व्यतम इन ऐसी मैं पोचमा उड़म तैयार इतना कटे इधावस्थ इन इलास्थ वीटमस्थ पर पुलिस माशा माशे पर यूट्यूब इन मतलब वीडियो अप्लोड समयत ई बाूम फिटिंग स्टाडेड अलव कुछ वीडियो तैयारी കൂടത്തിൽ ആദ്യം കൂടി അപ്ലോഡ് ചെയ്യണം അപ്പോൾ മാഷ് ഒരു നിർബന്ധം കൂടി കണക്കിലെടുത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ടും ബാത്റൂമിലെ സിപി സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെ ഒരു സ്റ്റാൻഡേർഡ് അളവുകളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നേരിട്ട് ഉപകരിക്കില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലെ മെയിന്റനൻസ് പണിക്ക് വരുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ പണി ചെയ്യുന്ന ഈ ഇലക്ട്രീഷ്യൻമാർ പ്ലംബർമാർ അത്തരം ആൾക്കാർക്ക് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക പരമാവധി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ് തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിലെത്തിക്കാൻ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഒന്ന് ഇനാബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് ഓക്കേ ബാത്റൂമിനകത്ത് നമ്മൾ വെള്ളം തുറന്നു പിടിക്കുന്ന വാട്ടർ ടാപ്പ് അതിൽ നിന്ന് തന്നെ ആവട്ടെ ഇതിൻ്റെ തുടക്കം ഓക്കേ ഡൈവേർട്ടറിന് കീഴേ ബാത്റൂമിൽ കൊടുക്കാനുള്ള സ്പോട്ട് ആണ് ഇത് ഇതിന് മിനിമം 28 ഇഞ്ച് ഹൈറ്റ് ഉണ്ടായിരിക്കണം മാക്സിമം 30 ഇഞ്ച് വരെയാണ് വെക്കാറ് ഏത് പ്രായക്കാർക്കും ആയാസരഹിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റ് ആണ് സ്പോട്ടിന് വൈരമായിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത് ലാറ്ററിനിൽ കൊടുക്കുന്ന വാട്ടർ ടാപ്പിനെ ഫ്ലോർ ടൈലിൽ നിന്നും 18 ഇഞ്ച് ഉണ്ടായിരിക്കണം ഡൈവേർട്ടർ ഫ്ലോർ ടൈലിൽ നിന്നും 46 ഇഞ്ചിലോ 48 ഇഞ്ചിലോ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ മറ്റൊരു ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത് സ്പോട്ടിന്റെ ഉയരം 30 ഇഞ്ചും ഡൈവേർട്ടറിന്റെ ഉയരം 42 ഇഞ്ചിലുമാണ് സ്പൗട്ടും ഡൈവേർട്ടറും അടുത്തടുത്ത് നിൽക്കുമ്പോൾ കാഴ്ചയിൽ ചെറിയൊരു അഭംഗിയാണ് മിനിമം സ്പൗട്ടും ഡൈവേർട്ടറും തമ്മിലൊരു 18 ഇഞ്ചെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് ബെറ്റർ ബാത്റൂമിലെ ഡൈവേർട്ടറിന്റെ ഉയരം 42 ഇഞ്ചിൽ കൊടുക്കരുത് 46 ലോ 48 ലോ കൊടുക്കണം എന്ന് പറയാൻ കാരണം ഒരു ബാത്റൂമിന്റെ അകത്ത് സോപ്പ് ഡിഷിന്റെ ഉയരം വരുന്നത് 42 ഇഞ്ച് മുതൽ 44 ഇഞ്ച് വരെയാണ് ഡൈവേർട്ടർ നമ്മൾ 42 ഇഞ്ചിലോ 44 ഇഞ്ചിലോ കൊടുക്കുമ്പോൾ ഡൈവേർട്ടറിൽ നിന്നും ഗീസറിലേക്ക് പോകുന്ന ഹോട്ട് വാട്ടർ ലൈനും അതേ ഉയരത്തിൽ തന്നെയാണ് ഉണ്ടാവുക പിന്നീട് നമ്മൾ 42 ഇഞ്ചിലോ 44 ഇഞ്ചിലോ സോപ്പ് ഡിഷ് പോലുള്ളവ ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ഒരുപക്ഷേ ഈ ഹോട്ട് വാട്ടർ ലൈനിലേക്ക് ഡ്രില്ല് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്
അങ്ങനൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം സോപ്പ് ഡിഷിന്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് 42 മുതൽ 44 വരെയാണ് നമ്മൾ 42ലോ 44ലോ ഡൈവേർട്ടർ കൊടുക്കുമ്പോൾ ഗീസറിലേക്കുള്ള ലൈനും അതേ ഹൈറ്റിൽ തന്നെയാണ് ഉണ്ടാവുക സാധാരണഗതിയിൽ അങ്ങനൊരു അപകടം സംഭവിക്കാത്തത് ഈ ബാത്റൂമിന്റെ പ്ലംബിംഗ് വർക്ക് ചെയ്തവർ തന്നെയാണ് പിന്നീട് ഇത്തരം സാധനങ്ങൾ വെച്ചുപിടിപ്പിക്കുക അവർക്കറിയാം ഏതൊക്കെ ബൈക്കാണ് ലൈന് പോകുന്നത് അതേസമയത്ത് അവർക്ക് വരും വേറെ പുതിയ ആൾക്കാരൊക്കെയാണ് വന്ന് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ അവരോട് ഇത്തരം പൈപ്പിൽ ഇൻഡിക്കേറ്ററിൽ ചെയ്ത് പോകാം അതിനൊരു സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ടൈലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞാൽ ഫ്ലോർ ടൈലിന്നും ഷവറിലേക്ക് മിനിമം 1 അടി ഉണ്ടായിരിക്കണം മുമ്പൊക്കെ 6 അടിയിലേക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അന്ന് ചെറിയ തരത്തിലുള്ള ഷവറാണ് ഫിറ്റ് ചെയ്യാറ് ഇത്തരത്തിലുള്ള ഷവറുകൾ എന്നാൽ ഇന്ന് കൂടുതലായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഷവറുകളല്ല ഫിറ്റ് ചെയ്യുന്നത് പകരം റെയിൻ ഷവറുകളാണ് റെയിൻ ഷവർ നമുക്ക് സുഖമായിട്ട് ഫിറ്റ് ചെയ്ത് ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ തലയിൽ നിന്ന് ഒരു 1/2 അടിയെങ്കിലും മുകളിലോട്ട് ഉണ്ടാകണമെങ്കിൽ 1 അടി ഹൈറ്റ് കൊടുത്തിരിക്കുക ഇത്തരം ഷവറുകളാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ 1 അടിയോ 1/2 അടിയോ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓവർ ഹെഡ് ഷവറുകളുടെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് 1 അടിയാണ് ഏതാനും ഇഞ്ചുകൾ കൂടിപ്പോയാലും 1 അടിയിൽ നിന്നും ഏതാനും ഇഞ്ചുകൾ കുറയുന്നത് അത്ര നല്ലതല്ല സിംഗിൾ ഷവർ കോക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് വരുന്നത് 46 ഇഞ്ച് മുതൽ 48 ഇഞ്ച് വരെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹൈറ്റാണ് 46 മുതൽ 48 എന്നത് ഫുൾ പെഡൽ ബേസിൻ്റെ ഹൈറ്റ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല അത് ഏത് കമ്പനിയുടേതായാലും അതാത് കമ്പനികളുടെ വാഷ് ബേസിന് ഒരു നിശ്ചിത ഹൈറ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത് മിക്കവാറും 33 ഇഞ്ച് മുതൽ 34 ഇഞ്ച് വരെയുള്ള ഏതെങ്കിലും ഒരളവിലായിരിക്കും ഹാഫ് പെഡൽ വാഷ് ബേസിൻ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് വരുന്നത് 32 ഇഞ്ച് മുതൽ 34 ഇഞ്ച് വരെയാണ് കുട്ടികൾക്കുള്ള ടോയ്ലറ്റിനകത്ത് 30 ഇഞ്ചിലും 32 ഇഞ്ചിലും വെക്കാറുണ്ട് ഹാഫ് പെഡൽ വാഷ് ബേസിന് 32 ഇഞ്ചിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അത്യാവശ്യം ഉയരമുള്ളവർക്കൊക്കെ ഉപയോഗിക്കുന്നതിന് വലിയൊരു പ്രയാസമൊന്നും ഉണ്ടാവില്ല 34 ഇഞ്ച് വരെയാണ് വെക്കാറ് ഏത് തരത്തിലുള്ള വാഷ് ബേസിനായാലും അതിന് സെറാമിക്കിൻ്റെ ടോപ്പ് ഹൈറ്റ് നമ്മൾ ഫ്ലോർ ടൈലിൽ നിന്നും 32 മുതൽ 34 ആ ഒരു അളവിൽ വെക്കുകയാണെങ്കിൽ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇൻലെറ്റ് പൈപ്പും അതിൻ്റെ ഡ്രെയിനേജ് പൈപ്പും തമ്മിലുള്ള അകലം ഒരു 5 ഇഞ്ചോ മറ്റോ ഉണ്ടായിരുന്നാൽ മതി കൂടുതൽ വരുമ്പോൾ അതിൻ്റെ കട്ടിങ് വീതി കൂട്ടേണ്ടി വരും സിംഗിൾ പീസ് എസ്ട്രാപ്പ് ക്ലോസറ്റ് നമുക്കിത് പല അളവുകളിലും ലഭിക്കും എസ്ട്രാപ്പിൽ 4 ഇഞ്ച് 6 ഇഞ്ച് 8 ഇഞ്ച് 9 ഇഞ്ച് 12 ഇഞ്ച് അങ്ങനെ 4-5 അളവുകളിൽ നമുക്കിത് ലഭിക്കും നമ്മൾ 4 ഇഞ്ചിലോ 6 ഇഞ്ചിലോ 8 ഇഞ്ചിലോ 9 ഇഞ്ചിലോ 12 ഇഞ്ചിലോ പൈപ്പ് സ്ഥാപിക്കുമ്പോൾ ആ പൈപ്പിൻ്റെ ഒരു വശത്തെ അളവ് മാത്രം നോക്കിയാൽ പോരാ രണ്ടാമത്തെ വശത്തെ അളവും കൂടി കൃത്യമാക്കണം അതല്ലെങ്കിൽ നല്ല തടിയും മണ്ണുള്ള ആളാണ് ക്ലോസറ്റിൽ ഇരിക്കുന്നതെങ്കിൽ അത് കഞ്ചഫ്ഡാവും നമുക്ക് ഈ ഡിസ്റ്റൻസ് കൃത്യമായിട്ട് കിട്ടണം എസ്ട്രാപ്പ് ക്ലോസറ്റിൻ്റെ പൈപ്പ് സ്ഥാപിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്ലോസറ്റിൻ്റെ പിൻവശത്തിന് നമ്മളിതിനെ 6 ഇഞ്ചിനോ 8 ഇഞ്ചിനോ 9 ഇഞ്ചിനോ 12 ഇഞ്ചിനോ പൈപ്പ് സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ഒരു വശത്ത് ടൈലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞാൽ ഒരു നിശ്ചിത അളവ് ക്ലോസറ്റിൻ്റെ ഒരു വശത്ത് കൃത്യമായിട്ടും ഉണ്ടാകണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലോസറ്റിനായി സ്ഥാപിച്ച 4 ഇഞ്ച് പൈപ്പിൻ്റെ മധ്യഭാഗത്തേക്ക് ക്ലോസറ്റിൻ്റെ പിൻവശത്ത് നമ്മൾ 6 ഇഞ്ചോ 8 ഇഞ്ചോ 9 ഇഞ്ചോ 12 ഇഞ്ചോ ഏതെങ്കിലും ഒരു അളവിൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മറുവശത്ത് അതായത് ഏത് ഭിത്തിയുടെ വശത്താണോ നമ്മൾ ക്ലോസറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് 4 ഇഞ്ച് പൈപ്പിൻ്റെ മധ്യഭാഗത്ത് നിന്നും ടൈൽസിൻ്റെ ഒരറ്റത്തേക്ക് 20 ഇഞ്ച് ഉണ്ടായിരിക്കണം ഈ പറഞ്ഞ അളവ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് അകലമാണ് എസ്ട്രാപ്പ് ക്ലോസറ്റിൻ്റെ പൈപ്പ് സ്ഥാപിക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ടൈലിന് മുമ്പേ ആണെങ്കിൽ നമ്മളൊരു 9 ഇഞ്ച് ക്ലോസറ്റാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ടൈലിന് മുമ്പ് 9.25 ഒരു വശത്ത് വെക്കണം മറുവശത്ത് 20.25 വെച്ചാൽ ടൈലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞാൽ 20.9 കിട്ടും ഇനി നമ്മൾ 12 ഇഞ്ചിൻ്റെ ക്ലോസറ്റാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടൈല് പതിക്കുന്നതിന് മുമ്പേ 12.25 ഒരു വശത്തും 20.35 രണ്ടാമത്തെ വശത്തും വെക്കുകയാണെങ്കിൽ ടൈലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞാൽ 20 ഇഞ്ചും മറുവശത്ത് 12 ഇഞ്ചും കൃത്യമായിട്ട് കിട്ടും ക്ലോസറ്റിലിരിക്കുമ്പോൾ ഹെൽത്ത് പോസ്റ്റിൻ്റെ ആംഗിൾ കോക്ക് ഫ്ലോർ ടൈലിൽ നിന്നും 20 ഇഞ്ച് മുതൽ 22 ഇഞ്ച് വരെ വേണം ക്ലോസറ്റിൻ്റെ പിൻഭാഗത്തെ ടൈലിൽ നിന്നും ആംഗിൾ കോക്കിലേക്ക് 34 ഇഞ്ച് മുതൽ 36 ഇഞ്ച് വരെ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് സിംഗിൾ പീസ് ക്ലോസറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസറ്റിൻ്റെ മധ്യഭാഗത്തു നിന്ന് ഫ്രഷനായിട്ടുള്ള ആംഗിൾ കോക്കിലേക്ക് 12 ഇഞ്ചും അതേ ആംഗിൾ കോക്കിലേക്ക് ഫ്ലോർ ടൈലിൽ നിന്നും 10 ഇഞ്ചും ഉണ്ടായിരിക്കണം അത് 12 ഇഞ്ച് വരെയും ആകാം അതിൽ കൂടരുത് വാളിനോടടുപ്പിച്ച് ക്ലോസറ്റിനായി 4 ഇഞ്ച് പൈപ്പ് സ്ഥാപിക്കുമ്പോൾ ഈ ക്ലോസറ്റിൻ്റെ ഫ്ലഷിലേക്കുള്ള ആംഗിൾ വാൾവിലേക്കുള്ള അളവുകൾ ഇപ്രകാരമാണ് വോൾമൗണ്ട് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പേ അതിനായിട്ട് സ്ഥാപിച്ചിട്ടുള്ള 4 ഇഞ്ച് പൈപ്പിന് ഫ്ലോർ ടൈലിൽ നിന്നും അതിൻ്റെ മധ്യഭാഗത്തേക്ക് ഒരു 9 ഇഞ്ച് മുതൽ 9.5 ഇഞ്ച് വരെ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ
അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാളിൽ നിന്നും ഇതേ പൈപ്പിൻ്റെ മധ്യഭാഗത്തേക്ക് 20 ഇഞ്ചും ഉണ്ടായിരിക്കണം. വോൾ ഹാങ് ക്ലോസറ്റ് വെക്കുന്നിടത്ത് ഹെൽത്ത് പോസ്റ്റിനായിട്ടുള്ള ആംഗിൾ കോക്ക് ക്ലോസറ്റിൻ്റെ പിന്നിലത്തെ ടൈലിൽ നിന്നും 30 ഇഞ്ച് മുതൽ 32 ഇഞ്ച് വരെ ഉണ്ടായിരുന്നാൽ മതി. ഉയരം 20 ഇഞ്ച് മുതൽ 22 ഇഞ്ച് വരെ ഉണ്ടായിരിക്കണം. ക്ലോസറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോർ ടൈലും ക്ലോസറ്റും തമ്മിൽ അടിവശത്ത് 3 ഇഞ്ച് മുതൽ 3.5 ഇഞ്ച് വരെ അകലമുണ്ടായിരിക്കണം. ഈ അളവുകൾ കണക്കിലെടുത്ത് വേണം കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് സെറ്റ് ചെയ്യേണ്ടത്. ക്ലോസറ്റിൻ്റെ അടിവശം ഇതുപോലെ വൃത്തിയാക്കാൻ കഴിയണം. അതിനാണ് 3 ഇഞ്ചും 3.5 ഇഞ്ചൊക്കെ വേണമെന്ന് പറഞ്ഞത്. ഒരു ബ്രഷിൻ്റെ വീതിയൊക്കെ കണക്കിലെടുക്കുമ്പോൾ മിനിമം 3 ഇഞ്ചോ 3.5 ഇഞ്ചോ ഉണ്ടായിരിക്കണം. അതിൽ കുറഞ്ഞാൽ ബ്രഷ് അതിനകത്ത് കടക്കാതെ വരും. ക്ലോസറ്റും ഫ്ലോർ ടൈലും തമ്മിലുള്ള അകലം 3 മുതൽ 3.5 ഇഞ്ചിൽ കൂടുകയാണെങ്കിലും ഫ്ലോർ ടൈലും ക്ലോസറ്റിൻ്റെ സീറ്റ് കവറും തമ്മിലുള്ള അകലം 15 ഇഞ്ചിൽ കൂടരുത്. ഇത് പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക. ചില ബാത്റൂമിലെ വാളിൻ്റെ മധ്യഭാഗത്തൊക്കെ വോൾ ഹാങ് ക്ലോസറ്റ് വെക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനായുള്ള ഹെൽത്ത് പോസ്റ്റിൻ്റെ ആംഗിൾ കോക്ക് ഫ്ലോർ ടൈലിൽ നിന്നും 20 ഇഞ്ച് മുതൽ 22 ഇഞ്ച് വരെയും ക്ലോസറ്റിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഇടത്തോട്ട് 18 ഇഞ്ച് മുതൽ 20 ഇഞ്ച് വരെയും ഉണ്ടായിരിക്കും. ബാത്റൂമിലെ പ്ലംബിംഗ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലോർ ടൈപ്പ് വെക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. ടൈൽ വർക്കൊക്കെ കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുനിന്നും ജാലിയിലേക്ക് 1.5 ഇഞ്ച് മുതൽ കൂടിയ 2 ഇഞ്ച് വരെയേ ഉണ്ടാകാവൂ. അകലം കൂടിയാൽ വെള്ളം അവിടെ തന്നെ കിടക്കും. ട്രാപ്പിൻ്റെ അകലം വോൾ ടൈലിൽ നിന്നും കൂടുകയാണെങ്കിൽ വെള്ളം ഒഴിഞ്ഞു പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ടൈൽ വെക്കുന്നവരോ അവിടെ വെക്കേണ്ട ടൈല് 3 പീസായിട്ട് കട്ട് ചെയ്ത് സ്ലോപ്പാക്കിയിട്ട് വെക്കണം. അതല്ലെങ്കിൽ വെള്ളം അവിടെ തന്നെ കിടക്കും. 3 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ വെള്ളം പോകും. പക്ഷേ നമുക്കിത് ഇഷ്ടപ്പെടില്ല. നമുക്കിഷ്ടം ഒറ്റ കട്ടിങ്ങിൽ അരിപ്പ് വെച്ച് കാണുന്നതാണ്. ഒറ്റ കട്ടിങ്ങിൽ വെച്ചാൽ ഭംഗിയൊക്കെ ഉണ്ടാകും, പക്ഷേ വെള്ളം പോകില്ല. അതിനാൽ പരമാവധി കോർണറോട് ചേർന്ന് വെക്കുക. അതല്ലെങ്കിൽ ക്രമേണ അവിടെ വെള്ളം നിന്നുകൊണ്ട് വിറ്റി വെള്ളം എടുത്തുകൊണ്ടേയിരിക്കും. 3-in-1 വാൾ മിക്സർ. ഇതിൻ്റെ ഉയരം 29 ഇഞ്ച് മുതൽ 30 ഇഞ്ച് വരെയാണ്. ഇതിൻ്റെ പൈപ്പ് സ്ഥാപിക്കേണ്ടത് ഇപ്രകാരമാണ്. ടൈല് ഫിക്സ് ചെയ്തതിനു ശേഷം മാത്രമുള്ള അളവാണിത്. ടൈലിന് മുമ്പേ പൈപ്പിടുമ്പോൾ ടൈല് കനവും കാരക്കനവും എക്സ്ട്രാ കാണണം. മറ്റൊരു വാൾ മിക്സർ. ഇത് കൂടുതലായിട്ടിപ്പോൾ ഉപയോഗത്തിലില്ല. 4 അടി നീളം വരുന്ന CP റാഡ് ഉപയോഗിച്ച് ഷവറിലേക്ക് കണക്ട് ചെയ്യുന്ന മറ്റൊരു വാൾ മിക്സറാണിത്. 3 അടി വാൾ മിക്സറിന് ഉയരം കൊടുക്കണം. 3 അടി മിക്സറിൻ്റെ ഹൈറ്റും 4 അടി റാഡിൻ്റെ ഹൈറ്റും അടക്കം ഷവറിലേക്ക് 7 അടി കിട്ടും. അതിനാൽ ഇത്തരം വാൾ മിക്സർ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉയരം 36 ഇഞ്ചിൽ തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എക്സോസ്റ്റ് ഫാൻ. ദുഷിച്ച മണം പുറത്തു പോകാൻ എക്സോസ്റ്റ് ഫാന് 7 അടി ഉയരത്തിൽ വെക്കുന്നതാണ് നല്ലത്. അതായത് 210 സെൻറ്റിമീറ്ററിൽ. ബാത്റൂം 7 അടി ഉയരത്തിലാണ് വാർത്തതെങ്കിൽ നമുക്ക് ആ ഉയരത്തിലേ കൊടുക്കാൻ പറ്റും. ചുരുക്കി പറയുകയാണെങ്കിൽ എക്സോസ്റ്റ് ഫാനിൻ്റെ ഔട്ട് സൺഷൈൻ്റെ തൊട്ട് താഴെ വരും വിധം കൊടുക്കുന്നതായിരിക്കും നല്ലത്. 7 അടി മുതൽ 8 അടി വരെ കൊടുക്കുക. ഇനി 10 അടി ഉയരത്തിൽ വാർത്ത ബാത്റൂമിലാണെങ്കിലും 7 അടിയിലോ 8 അടിയിലോ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് ഇലക്ട്രിക് ഗീസറാണ്, അതായത് വാട്ടർ ഹീറ്റർ. വാട്ടർ ഹീറ്ററിന് പ്രത്യേകിച്ച് ഒരു ഉയരം പറയാനാവില്ല. 7 അടി ഉയരത്തിൽ വാർത്ത ടോയ്ലറ്റിലെ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. ആംഗിൾ കോക്കിന് ഫ്ലോർ ടൈലിൽ നിന്നും 150 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. അതേ ആംഗിൾ കോക്കിന് മറുവശത്തു നിന്നും 15 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. ഇനി 8 അടി ഉയരത്തിലെ വാർത്ത ബാത്റൂമിന് നമുക്ക് പരിശോധിക്കാം. ഈ ബാത്റൂം 245 സെൻറ്റിമീറ്ററിലാണ് വാർത്തിട്ടുള്ളത്. വാട്ടർ ഹീറ്ററിലേക്കുള്ള ആംഗിൾ കോക്കിൻ്റെ ഹൈറ്റ് വെച്ചിരിക്കുന്നത് ഫ്ലോർ ടൈലിൽ നിന്ന് 150 സെൻറ്റിമീറ്ററാണ്. ബാത്റൂമിന് ഉയരം ഉണ്ടെന്ന് കരുതി നമ്മൾ കൂടുതൽ ഹൈറ്റിൽ വെക്കാനും പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ഹീറ്ററിൻ്റെ ലെങ്ത്ത് 10 ലിറ്ററിൻ്റെ ലെങ്ത്ത് അല്ല 15 ലിറ്ററിന്, 15 ലിറ്ററിൻ്റെ ലെങ്ത്ത് അല്ല 20 ലിറ്ററിന്. അതും അതിനോടനുബന്ധിച്ച് വരുന്ന നൈലോൺ കണക്ഷൻ്റെ നീളവും അതൊക്കെ നമ്മൾ കാണണം. വാട്ടർ ഹീറ്ററുകളുടെ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ നീളം കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ വീതി കൂടുതലുണ്ടാകും, നീളം കുറവായിരിക്കും. വീതി നീളം ഒരുപോലെ ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊക്കെ കണക്കിലെടുത്ത് വേണം നമ്മൾ ഇതിൻ്റെ ആംഗിൾ കോക്കിൻ്റെ പോയിൻ്റ് സ്ഥാപിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ സൈസ് ബാത്റൂമിൽ, പ്രത്യേകിച്ചും ഹൈറ്റ് കുറഞ്ഞ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ 160-170 സെൻറ്റിമീറ്ററിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അതേസമയത്ത് 10 അടി ഉയരത്തിൽ വാർത്ത ബാത്റൂമിലാണെങ്കിൽ
ഫ്ലോർ ടൈലിൽ നിന്നും അതിൻ്റെ ആംഗിൾ കോക്കിലേക്ക് 180 സെൻറ്റിമീറ്റർ മുതൽ 200 സെൻറ്റിമീറ്റർ വരെ പരമാവധി വെക്കാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഉയരം കുറഞ്ഞൊരു ബാത്റൂമിന് 160 സെൻറ്റിമീറ്റർ അതിൻ്റെ ആംഗിൾ കോക്കിൻ്റെ ഹൈറ്റ് വെക്കുമ്പോൾ ഉയരം കൂടിയ ബാത്റൂമിനകത്ത് പരമാവധി 200 സെൻറ്റിമീറ്റർ ഉയരത്തിൽ മാത്രമേ വെക്കാറുള്ളൂ. ഇന്ന് ഉയരത്തിൽ കൃത്യമായി വെച്ചുകൊള്ളണം എന്നൊന്നുമില്ല. ചില ബാത്റൂം ഫിറ്റിങ്സുകളുടെ അളവ് വെക്കുമ്പോൾ വളരെ കൂടിപ്പോകുന്നതും അതുപോലെ തന്നെ അളവ് വളരെ കുറഞ്ഞു പോകുന്നതും നമുക്ക് പ്രയാസം ഉണ്ടാക്കും. ആഫ്റ്റർ ഫിനിഷിംഗ് കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ടോപ്പ് ഹൈറ്റ് വരുന്നത് 85 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ മുകളിൽ ടാപ്പ് ഹൈറ്റ് കൊടുക്കുമ്പോൾ ഏതാണ്ട് 95 സെൻറ്റിമീറ്ററോളം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലെത്തിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ എന്നെ ഇനാബിൾ ചെയ്യുക. അതുവരേക്കും ഓക്കെ, സി യു, ബൈ.